കുട്ടിയെ വഴിയിൽ എവിടെയെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ നല്ലവരായ നാട്ടുകാർ കൃത്യമായ ആ കുട്ടിയെ സംരക്ഷിച്ച് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ആ കുട്ടിക്ക് കരുതലുകൾ കൊടുത്ത് കുട്ടിയെ സംരക്ഷിക്കണമെന്ന് തന്നെയാണ് നമ്മൾക്ക് കെ ബി ഗണേഷ് കുമാറിനെ പോലെ നമ്മളും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു തീക്കളി തന്നെയാണ്, അതുകൊണ്ട് കുട്ടിയെ വിട്ടുകൊടുക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. ആ ആരെങ്കിലും ഈ ദൃശ്യങ്ങൾ ഒരു കൂടെ കാണുന്നുണ്ടെങ്കിൽ, ഈ തട്ടിക്കൊണ്ടുപോയത് കാണുന്നുണ്ടെങ്കിൽ, ഈ നാടിൻ്റെ ഈ കേരളം മുഴുവൻ തന്നെ ഇത് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു തീക്കളിയാണെന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ചോദിക്കാം, ഉപേക്ഷിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഒരു സംരക്ഷണം നൽകുക, അല്ലെങ്കിൽ പോലീസ് അങ്ങനെ ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്? അല്ല, നമ്മളെ ജനങ്ങളെല്ലാവരും അലർട്ടായിരിക്കുക. കുഞ്ഞിനെ ആരെങ്കിലും ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കുക. കുഞ്ഞിനെ വിട്ടുതരണമെന്ന് ഞാൻ കേരളത്തിലെ ജനത ജനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെട്ടാണ്. സ്നേഹത്തോടെ ഞാൻ പറയണം, ഒരു കുഞ്ഞിനെ വെച്ച് നമ്മളങ്ങനെ ഒരു കളിക്കാൻ പാടില്ല. എന്തായാലും പിടിക്കപ്പെടും തീർച്ചയായിട്ടും. ഇത് ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ മനസ്സിലായി കാണും, ഒരു പക്ഷേ ഇത് അദ്ദേഹം നിങ്ങൾ പറഞ്ഞതുപോലെ തീക്കളിയാണ്, ഒരു പക്ഷേ വഴിയിൽ ഉപേക്ഷിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് പോലീസും അത് കണക്കിൽ പോലീസ് പരിശോധിക്കും. എല്ലായിടത്തും പോലീസ് പരിശോധിക്കുന്നു. ആ കാര്യം ഞാൻ പോലീസിലെ അറിയിച്ചിട്ടുണ്ട്. അവർ അതനുസരിച്ച് നോക്കുന്നുണ്ട്. അല്ലാതെ പറയാൻ പറ്റത്തില്ല. പോലീസ് നീക്കങ്ങൾ അവർക്ക് മാത്രം അറിയാവുന്ന നീക്കങ്ങളാണ്. കേസ് ആദ്യം അറിഞ്ഞത് ജനപ്രതിനിധിയായ അങ്ങാണ്. അങ്ങ് ഈ കേസിൽ ആദ്യം മുതൽ ഇപ്പോൾ വരെ ഈ വീട്ടിലെത്തിയിട്ടുണ്ട്. അന്വേഷണം ഓരോ സെക്കൻഡിലും അങ്ങ് അറിയുന്നുണ്ട്. പക്ഷേ ഇത് പുറത്തു പറയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് ഈ തട്ടിക്കൊണ്ടുപോയവരോട് പല കാര്യങ്ങളിൽ പറയാൻ പാടില്ല. പക്ഷേ വ്യക്തിപരമായി ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ പൊതുപ്രവർത്തകനാണ് അവരോട് അഭ്യർത്ഥിച്ചത്. ക്രൈം ചെയ്യുന്നവരോട് അഭ്യർത്ഥിക്കാൻ പാടില്ല. എന്നാലും അതിന് നിയമം അതിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷേ എന്നാലും മനുഷ്യത്വത്തിൻ്റെ പുറത്ത് ഞാൻ കേരളത്തിലെ ജനങ്ങളുടെ എല്ലാ മനസ്സിലും ഒരു ആഗ്രഹമാണ് കുഞ്ഞിനെ സുരക്ഷിതമായി തിരിച്ചു നൽകുക. തീർച്ചയായിട്ടും ഒരു അച്ഛൻ്റെ വാക്ക്, ഒരു ജനപ്രതിനിധിയുടെ വാക്ക്, ഒരു നാട്ടുകാരൻ്റെ വാക്ക് എല്ലാം തന്നെ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തട്ടിക്കൊണ്ടുപോയവർ ഇപ്പോൾ നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുഞ്ഞ് 6 വയസ്സുള്ള കുഞ്ഞിന് ഒരു പക്ഷേ ഭക്ഷണം കഴിക്കേണ്ട സമയമായിരിക്കാം. ഇതാ അവർക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം നമ്മൾക്ക് അറിയില്ല. അതുകൊണ്ട് ആരെങ്കിലും ഈ ഒരു കുട്ടിയെ, 6 വയസ്സുകാരി കുട്ടിയെ ഒരു പക്ഷേ വഴിയിൽ ഈ ഇത്രയും പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയത് കൊണ്ട് വഴിയിൽ ഉപേക്ഷിക്കാനുള്ള ഒരു സാധ്യത പോലീസ് കണക്കിലെടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയാണെങ്കിൽ, ആരോരുമില്ലാത്തൊരു കുട്ടിയെ വഴി കണ്ടെത്തിയാൽ ഉടൻ തന്നെ കുട്ടിയെ സംരക്ഷിച്ചുകൊണ്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൃത്യമായി വിവരം അറിയിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും പോലീസ് നൽകുന്നുണ്ട്. കൂടാതെ പോലീസ് മറ്റൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. സുജയ, പോലീസ് നൈറ്റ് വിഷൻ ഹെലി ക്യാമറ ഉപയോഗിച്ചുള്ള ഒരു തരത്തിലുള്ള അന്വേഷണം ഈ പ്രദേശത്ത് നടത്തുന്നുണ്ട് എന്നുള്ളൊരു വിവരം കൂടെ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. നൈറ്റ് വിഷൻ ക്യാമറ എവിടെയെങ്കിലും താഴ്ത്തി പറത്തിക്കൊണ്ട് എവിടെയെങ്കിലും കാറുകൾ നിർത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ നൈറ്റ് വിഷൻ ഹെലി ക്യാമറ ഉപയോഗിച്ചുള്ള ഒരു അന്വേഷണം കൂടെ പോലീസ് നടത്തുന്നുണ്ടോ എന്നുള്ളൊരു വിവരമാണ് നമ്മൾക്ക് അവസാന ഘട്ടത്തിൽ കൂടെ അറിയാൻ സാധിച്ചത്. ഈ കേസിൽ പോലീസ് പഴുതടച്ച അന്വേഷണം മുന്നോട്ട് കാഴ്ചവെക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കെ പി ഗണേഷ് കുമാർ എം എൽ എ പറഞ്ഞത് വീണ്ടും പറയുകയാണ്, ഇതൊരു തീക്കളിയാണ്, കുഞ്ഞു കുട്ടികളെ വെച്ച് ഇതിൽ ഇങ്ങനെ വില പേശരുത്.